ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. ചെമ്മീൻ ഫ്രൈ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു 1/4 kg ചെമ്മീൻ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ 3 tbsp, പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അരച്ച പേസ്റ്റാണേ, അത് ഒരു 2 tsp വേണം. പിന്നെ നമ്മുടെ മുളക് പൊടി 1 tsp, മഞ്ഞൾപ്പൊടി 1/2 tsp, ഒരു കഷ്ണം കൊടംപുളി, പിന്നെ വഴറ്റാനായിട്ട് സവാള, ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 2 ചെറിയ സവാള, കറിവേപ്പില. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചോറിനൊക്കെ കാച്ചിയപ്പോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ ഗീ റൈസ് നെയ്ച്ചോറുണ്ടാക്കി അതിൻ്റെയും കൂടെ പറ്റുന്ന കുറച്ച് ഡ്രൈ ആയിട്ട് ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക്, പ്രോൺസ് ഡ്രൈ ആയിട്ടുള്ള പ്രോൺസ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പം ഫ്രൈഡ് പ്രോൺസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചേക്കുന്നു. അതിനകത്തോട്ട് 2 tbsp വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഈ വെളിച്ചെണ്ണ അതിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില. ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടാവും, ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരണം. ഇത് കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അതായത് ചെമ്മീനൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് അതിനകത്ത് പരണ്ടിരുന്ന് നല്ല ഡ്രൈ ആയിട്ട് അപ്പം തന്നെ കഴിക്കണം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരണം, എന്നാലേ നമ്മുടെ ഡിഷ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്ന, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ കറിയുടെ പ്രത്യേകത, എൻ്റെ ഒരു ചെറിയ ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ വീട്ടിൽ ഈ കൊഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ കൊഞ്ച് ഫ്രൈ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ തൂത്ത ചോറിട്ട അമ്മ ഞങ്ങൾക്ക് ഉരുട്ടിത്തരും. അയ്യോ, അതിൻ്റെ ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിലുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ ചെമ്മീൻ വറുത്തത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് കുറച്ച് ചോറും ഒരിച്ചിരി ഉപ്പും ഇട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മി ഒന്ന് കുഴച്ചൊന്ന് കഴിച്ച് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതെ, നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അരച്ച പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് ഒന്ന് വഴന്ന് വരണം. നന്നായിട്ട് മൂത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുരുമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഈ കാഷായൻ്റെ ഡിഷായതുകൊണ്ട് നമുക്ക് എളുപ്പം ഇത് മൂത്ത് കിട്ടും. പിന്നെ എപ്പോഴും ചെമ്മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ചൂടോടെ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ആ ജ്യൂസൊന്നും പുറത്ത് പോവാതെ ചെമ്മീൻ നല്ല സീലായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, അതായത് ചെമ്മീനൊക്കെ 2-3 minutes മാത്രം കുക്കിംഗ് ഉള്ളൂ. അത് കുറേ നേരം ഇട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് അതൊരു റബ്ബർ നമുക്ക് കടിക്കുമ്പോൾ സോഫ്റ്റ് ആവാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവരെന്താ ചെയ്യുന്നത് വെച്ചാൽ 2-3 minutes മാത്രം ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ച് നോക്കി, അതൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കി കിട്ടാം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ഉപ്പിട്ടു. ഉപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികളും ഈ കൊടംപുളി 1 കഷ്ണവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഈ കുടംപുളി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു വയറിന് അസുഖം ഒന്നും പിടിക്കാതിരിക്കാൻ, എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ചെമ്മീൻ്റെ അതെല്ലാം ഈ കുടംപുളി ഇട്ട് കഴിയുമ്പോൾ അത് മാറിക്കോളും. കുടംപുളിയിൽ കിടന്ന് വേണം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാൻ. നമ്മൾ ഈ പൊടികളല്ലേ, അത് എളുപ്പം വഴന്ന് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കുക്കിംഗ് എന്ന് പറയാനായിട്ട്. എളുപ്പമല്ലേ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഫ്രൈ ആവുന്നതല്ലേ, എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒന്ന് ട്രൈ ചെയ്താൽ മതി. നല്ല ഒരു ചെമ്മീൻ ഫ്രൈ നിങ്ങളുടെ ഊണമേശയിലോട്ട് വരും ഇതുപോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതൊരു 3 minutes ഞാനിപ്പോൾ അത് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം ഒന്ന് ഒരു 2 minutes മൂടി വെച്ച് വേവിച്ചാൽ നമുക്ക് എളുപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി കിട്ടും. അപ്പോൾ അതേ ഒരു 3 minutes ആയിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കുക. കണ്ടോ,
ആ മസാലയൊക്കെ പൊതിഞ്ഞ് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം, അതാണ് ആ ചെമ്മീൻ ഫ്രൈയുടെ പ്രത്യേകത. അരപ്പെല്ലാം അതിനകത്ത് പൊതിഞ്ഞ് ഇങ്ങനെ എടുക്കണം. ഇനി നമുക്കത് സെർവിങ് ബൗളിലോട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുമല്ലോ, ചെമ്മീൻ ഈസിലി അവൈലബിൾ ആണ്. നല്ല ഒരു ചെമ്മീൻ ഫ്രൈ അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം, പക്ഷേ ഡ്രൈ ഡിഷാണ്. അതാണ് ഡ്രൈ ഡിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഡിഷും ഇഷ്ടമാവുമേ.